സെക്കറിയ പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരുശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. Let's turn our attention to Zechariah chapter 2 verses 1 and 2 and it reads like this: Then I raised my eyes and looked and behold a man with a measuring line in his hand. So I said, Where are you going? And he said to me, To measure Jerusalem to see what is its width and what is its length. യാഷീല ദൈവജനത്തോട് സംസാരിക്കുവാനായി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്ന ഈ വാക്ക്, ഇതിനകത്ത് പോകുന്ന ദൈവത്തിന് ചില വ്യക്തമായ ഒന്ന് രണ്ട് ദൂതുകൾ സംസാരിക്കാനുണ്ട്. അത് വേഗത്തിൽ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. And this week as I was meditating and asking the spirit of God what should I speak, the spirit of God led me to this passage and there are two or three specific messages that the spirit of God wants to speak from this, so I want to say that quickly and conclude. ഈ പ്രവചനം സക്കരിയാവിന്റെ പ്രവചനം, സക്കരിയാവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ പ്രവാചകനെ അശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു. And this is a prophecy of Zechariah the prophet. Zechariah the prophet was a young person who God called into the ministry. അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തില് ദൂതൻ സക്കരിയാവിനെ കുറിച്ച് പറയുന്നത് ബാല്യക്കാരൻ എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. And in chapter 2 verse 4 we see the angel of the Lord referring to Zechariah as a young man and based on that we see that he was very young in his age when he was doing this ministry. സക്കരിയാവ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ ഹഗ്ഗായി എന്ന് പറയുന്ന വളരെ പ്രായമുള്ള ഒരു പ്രവാചകനോട് ചേർന്ന് ശുശ്രൂഷിച്ചു എന്ന് നമുക്ക് കാണാം. And this young prophet named Zechariah was also ministering alongside the older prophet named Haggai. ഹഗ്ഗായി പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം ഒന്നാം വാക്യം വായിക്കുമ്പോൾ ദാര്യാവേശിന്റെ രണ്ടാം ആണ്ട് ആറാം മാസം ആണ് ഹഗ്ഗായി പ്രവചിക്കുവാൻ തുടങ്ങിയത്. And we see in Haggai chapter 1 verse 1 that Haggai the prophet began to prophesy in the second year of King Darius in the 6th month. സെക്കരിയ പ്രവചനം ഒന്നാം വാക്യം വായിക്കുമ്പോഴും ദാര്യാവേശിന്റെ രണ്ടാം ആണ്ടിൽ എട്ടാം മാസത്തിലാണ് സെക്കരിയാവിന് പ്രവചന ശുശ്രൂഷ തുടങ്ങിയതെന്ന് കാണുവാൻ കഴിയും. And we see in Zechariah chapter 1 that Zechariah the prophet began prophesying in the same year, second year of Darius, but in the 8th month. അങ്ങനെ ഇവർ തമ്മിൽ ശുശ്രൂഷയുടെ കാലയളവ് ഏകദേശം ഒരുപോലെയായിരുന്നു. And so their time of ministering was almost around the same time. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് പ്രായമുള്ള ഈ ദൈവദാസനോട് കൂടെ ചേർന്ന് അതിന് ഒപ്പമായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ചെറുപ്പക്കാരനായ ഒരു ആ സെക്കരിയ പ്രവാചകൻ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയാണ്. And just as the way that the young Zechariah the prophet ministered alongside the older prophet named Haggai together in that time period, that is an example and a model for today's generation. ഒരു പ്രായമുള്ള ദൈവദാസന്റെ കൂടെ ചേർന്ന് നിന്ന് കണ്ടും കേട്ടും പഠിച്ചും പ്രവചിച്ചും ഒക്കെ ശുശ്രൂഷയിൽ പോകുന്നത് ജീവിതത്തിൽ അനുഗ്രഹമായി. It is a blessing to stand alongside an older man of God and to minister with them and to prophesy and to do all those things accordingly and to grow in that ministry. ഇനി സെക്കരിയാവ് എന്ന് പറഞ്ഞാൽ ആരാണെന്നും കൂടി നോക്കാം. Now let's look at who Zechariah is. ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഇദ്ദോ പ്രവാചകനായിരുന്നു. We see in Zechariah chapter 1 verse 1 that his grandfather Iddo was also a prophet. രണ്ട് തന്റെ ഫാദർ ബെരഖ്യാവിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. And then comes his father named Berechiah but there's not much said about him. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു അദ്ദേഹം വളരെ ചെറുപ്പമായ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി എന്ന്. Many theologians say that person died at a very young age. എന്നാൽ മൂന്നാമത്തെ തലമുറയെ സെക്കരിയാവും പ്രവാചകനാണ്. But now we see the third generation Zechariah is also a prophet. അങ്ങനെ ഓം നോക്കി കഴിഞ്ഞാൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആമേൻ. ഗ്രാൻഡ് ഫാദർ ഒരു പ്രവാചകനാണ്, അതിന്റെ മൂന്നാം തലമുറക്കാരനും പ്രവാചകനായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്നു.
എന്നത് ഒരു ശ്രേഷ്ഠമായ കാര്യമാണ്. And look how blessed of the a blessed thing that is that the grandfathers of prophet and coming down to the third generation God has seen him to stand with that in that same anointing ministry. എന്നിട്ട് സക്കറിയാവിന് എന്ത് സംഭവിച്ചു? What happened to Zechariah? സക്കറിയാവ് അധികം നാൾ പ്രവചിച്ചില്ല. Zechariah did not minister for long. നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? How do we know that? കർത്താവ് യേശു ക്രിസ്തുവും ലൂക്കോസിന്റെ സുവിശേഷം അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. Because our Lord Jesus made a statement in Matthew's Gospel chapter 23 verse 35. ആലയത്തിനും യാഗപീഠത്തിന്റെയും മധ്യയിൽ വെച്ച് ബെരക്യാവിന്റെ മകനായ സക്കറിയാവിനെ ആമേൻ കൊന്നുകളഞ്ഞു എന്ന് അവിടെ ഒരു പ്രസ്താവന യേശു പറയുന്നുണ്ട്. And Jesus made a statement saying that Barak, the Zechariah the son of Berechiah was murdered in between the temple and the altar place. അങ്ങനെ ദീർഘകാലം ജീവിച്ചിരുന്നില്ലെങ്കിലും ഒരു ചെറിയ കാലം ജീവിച്ചിരുന്ന ദൈവമക്കൾ ഈ ആലയം പണിക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ മക്കളെ വളരെ പ്രചോദനം കൊടുത്ത ഒരു ശുശ്രൂഷയായിരുന്നു സക്കറിയാവിന്റെ. And so even though he was not one who lived a long time or ministered for a long time, he was very instrumental in being encouraging to the people of Israel to build and move forward with the temple of God. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ അവിടെ ഒരു കോണ്ടെക്സ്റ്റ് ആയി പറയട്ടെ. Let me say one or more two couple more things there for context. ഹഗ്ഗായി എന്ന് പറയുന്നതായി ഈ പ്രായമുള്ള പ്രവാചകൻ, Haggai the older prophet, അദ്ദേഹം വളരെ സോളിഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ കാര്യങ്ങൾ വെച്ചിട്ടാണ് താൻ ജനത്തോട് പ്രവചിക്കുന്നത്. He is speaking based on the base of very some fundamental principles toward the people of Israel. എന്നാൽ ഇവിടെ സക്കറിയാവിനെ കുറിച്ച് കാണുന്നത്, But what we see is Zechariah. സക്കറിയാവ് വെളിപ്പാടുകളാണ് കാണുന്നത്, ഡ്രീംസ് ആണ് കാണുന്നത്. Zechariah is prophesying more by seeing revelations and visions. അതിനെ അർത്ഥങ്ങളാണ് ജനത്തോട് പറയുന്നത്. And he is giving the interpretation of meaning of those things to the people of Israel. ഇവർ രണ്ടുപേരും ആവശ്യമുണ്ട്. These two are both needed. കാരണം എന്താണെന്ന് അറിയാമോ? What is the reason? പ്രായമുള്ള പ്രവാചകൻ ഫണ്ടമെന്റലായി വളരെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. The older prophet named Haggai is speaking fundamentally, speaking more practical things. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രവചനം മുഴുവൻ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം വളരെ റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. And so when we read the book of Haggai we can see that a lot of what he says is a lot more rigid. എന്നാൽ സക്കറിയാവിന്റെ ദർശനം അങ്ങനെയല്ല. But Zechariah's visions are not that way. ആ വെളിപ്പാടിൽ താൻ പറയുന്ന വ്യാഖ്യാനങ്ങൾ അത് വളരെ 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 വിസ്താരമായ അല്ലെങ്കിൽ വളരെ എലാബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. And the visions that Zechariah is seeing has a very elaborate interpretations and in-depth meaning. രണ്ടു പേരും ആവശ്യമുണ്ട്. Both types of prophets are needed. പ്രത്യേകമായിട്ട് ദൈവസഭയിൽ പറയുന്ന ആളുകളോടൊപ്പം തന്നെ പ്രവാചകന്മാരും ദർശകന്മാർക്ക് ചിലപ്പോഴൊക്കെ ആ പ്രാക്ടിക്കൽ സൈഡ് അല്പം ഒന്ന് കുറഞ്ഞു പോകും. എന്നാൽ അവരും രണ്ടും കൂടെ ചേർന്നാണെങ്കിൽ ദൈവസഭ അനുഗ്രഹമാണ്. There are those who minister from a very practical aspect, but there are also those who see visions and revelations, and so their practicality might be somewhat less, but both types of ministers are needed in the church of God. ഇനി ഈ ആലയം പണിക്ക് വേണ്ടിയിട്ട് ഹഗ്ഗായി പ്രവാചകൻ ആ ജനത്തെ വളരെ ഉത്സാഹിപ്പിക്കുകയാണ്. And we see Haggai the prophet was one who really encouraged the people to do the building of the temple of God. അവരുടെ ആ മൈൻഡ്സെറ്റിനെ ഒന്ന് മാറ്റാനാണ് അദ്ദേഹം നോക്കുന്നത്. He was trying to really change the mindset of the people there. കാരണം ജനം എന്താ വിചാരിച്ചിരിക്കുന്നത് അറിയാമോ? Because what were the people thinking? ഇതിന് സമയമായിട്ടില്ല. It is not time yet. പ്രവാചകൻ പറയുന്നു ആലയം പണിയണം. But the prophet is saying it must build the temple of God. ആലയം ഇല്ലാതെ കിടക്കുകയാ. There is no temple. ആരാധനയില്ല. There is no worship. വേണ്ട സന്തോഷമില്ല. There is no joy. എന്നാലും ജനം പറയുന്നു ഇനി ഇതിന് സമയമായിട്ടില്ല. But the people are still saying it's not yet time for that. എല്ലാത്തിനും സമയം നോക്കിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്. We are certain people who are just looking for time. അവർക്ക് മുന്നോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ അവർ പറയും സമയമായില്ല. If they're not able to move forward they will say it's not time. അങ്ങനെ ഉള്ളവരോട് ഹഗ്ഗായി പ്രവാചകൻ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്ക്. And for such people Haggai the prophet is saying look into your own life. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമെല്ലാം ചെയ്യാനുള്ള സമയമുണ്ടല്ലോ. You have time to do all of your things. നിങ്ങൾ നല്ല വീടുകളിൽ പാർക്കുന്നു. You live in your home. നിങ്ങൾ എല്ലാം ചെയ്യുന്നു. You do all those things for that. അതിനെല്ലാം നിങ്ങൾക്ക് സമയമുണ്ട്. You have enough time for that. പിന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമയമില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? How can you say you don't have time for the work of the Lord? എന്നിട്ട് ഹഗ്ഗായി പ്രവാചകൻ പറയുകയാണ്, Haggai the prophet says, ദൈവത്തെ കൂടാതെ നിങ്ങൾ പോയാൽ, If you continue forward without God, നിങ്ങൾ ചെയ്യുന്ന പ്രവചനങ്ങൾ കൊണ്ട് ഒന്നും പ്രയോജനമില്ല. All the
effort that you are putting into your livelihood will go in vain. What you will are trying to obtain, you will not be able to experience. Your whole purses will be one like sacks with holes. Even if you wear garments, you will still feel cold. What does that all mean? If you go without God, if you go in a way that is not God, is not a priority. If you don't make time for the things of God, everything that we do from that point will be pointless. Well, such a situation that is coming here. Zechariah now begins to prophesy. Why is Zechariah prophesying? Verse 9 reads like this. Verse 3 says, I come back to me and I will come to you. That is a message that God always speaks to come back. We may ask ourselves, what are you telling the people in the church to come back to? But the Lord Jesus said certain things. Oftentimes we say the statement that the Lord Jesus said that you must go and make disciples of all nations. And we call that the Great Commission. And even though that is true on one side, but there are certain things that the risen Lord Jesus has spoken to the church of God. In the Revelations we see the seven churches. And five of those churches, the Lord Jesus said, come back, repent, and come back. In whatever situation, whatever person, any family, any church, when he compared it to the standard of the Lord Jesus Christ, there are opportunities for us to come back. There is a need for improvement to come back. As we heard today, to come back to prayer. Come back to the work of the Lord. Come back to helping each other. Come back to encouraging each other. Let God help us for that. Here Zechariah the prophet begins prophesying by saying, come back to God. And then I want to talk about the visions that he begins to see. He's seeing a vision. We see that in verse 8. By night, and behold, a man riding on a red horse. Chapter 1, verse 8. He says that in verse 8. First vision he saw was this. Zechariah asked him, what is the meaning of this vision? And the angel of the Lord is giving him an interpretation. But from the basis of our understanding of the scripture, when we look at who this person was riding on this horse, all scholars and theologians agree completely that this is representation of the pre-incarnate Christ, that is Jesus Christ, before he came into this world. We see in the scriptures that the Lord Jesus revealed himself in the Old Testament in many different places. Genesis chapter 18, we see about the Garden of Mandre. And there was a man by the name of Abraham who was really burdened. When there was a promise on his
life that is not yet fulfilled. Than vilichu deivamaanu thanne vilichirakkunnu thanikkariya. And even though he knows that God is the one who called him out. Engilum angane bhaarapettirikkumbo. But when he is burdened. Avide kirangi vannathilo oraal ennu parayunnathu kartava yesu christu aalathathil doodanayi vannu ennaanu parayunnathu. And it says there that one of the persons that came down to meet with Abraham was the angel of the Lord, which was the pre-incarnate Christ. Adanigidunna vaagthathathine thurannu viduvaan. To open the promises that was closed. Avide yesu irangi vannu. We see Jesus Christ came down there. Ennu pagal kaalum ade yesuvineyanu nammal sevikkunnathu. This morning we serve that same Jesus. Vaagthathangal adanigidakkumbo. When the promises are closed. Deivam paranja vazhigal iduvare nadakkathirikkumbo. When the ways that we have set before us are closed. Adinte munpil bhaarapettirikkunna jeevithame. Oh, the individual that is burdened by that. Yesu innum velippettu varunnavanaanu. This morning Jesus is one who reveals himself. The one who revealed himself to Abraham is able to reveal himself to you. We see this Jesus again. When we come to chapter 18, we see the story of Hagar. As Hagar is traveling in the wilderness, and her water ran out and her food ran out. And she kept her child at a distance. And this is what she said. I'm not able to see his death. Hallelujah. Amen. But I will say unto the Spirit of God. Oftentimes we don't want to see certain situations. I don't want to see this loss. I don't want to see this situation in my children. I don't want to see the situation in my family. And we desire to just move away and cry. But our Jesus is the one who comes near to those who were crying. And he came there and opened up a well. If God opens up a well for us, there is no one who can shut that. Amen. There we see the Lord Jesus revealed. Hallelujah. Amen. There are many instances of that. We see that he appeared to Jacob. I am saying this because of we talked about a couple of weeks ago the river of Jabbok and that experience. Why did he come there? Let me say in one word. To remove all the failures of yesterday. And to give him a new life. To give him a new experience. To give him a new name. The Lord Jesus revealed himself to Jacob. This morning Jesus came. He's able to wipe away our mess ups from our past and to give us a new life. He's the Jesus that is able to give you a new life. How many situations are like that? We see the Lord Jesus revealing himself to Moses. As Moses is traveling, have you seen there that the angel of the Lord appeared? But that was the Lord Jesus himself. Why did he appear? To say not to waste any more time. It's time for you to come out of the ministry. It's enough time that you ministered after the sheep of Jacob. It's time for you to come out for the ministry. It was your Jesus who revealed himself to say that. This morning the Lord Jesus is coming to you. Just speak a message to you. Amen. Don't waste any more time. Amen. Don't waste any more time. Why I have called you. It's time you come out for that. Oh, glory. Hallelujah. 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 Yes. Here we see the Lord Jesus revealed himself in the burning bush. Glory to God. Glory. Glory to God. Amen. Hallelujah. Jesus. One time the Lord revealed himself to Gideon.
ഗിദെയോൻ പേടിച്ചു നിൽക്കുകയാണ്. Gideon is standing there fearful. അവൻ ഒന്നും ചെയ്യണമെന്ന് അറിയില്ല. He doesn't know what to do. അവിടേക്ക് ആ ദൂതൻ നടന്നു വന്നു. And he says that the angel of the Lord appeared. അവൻ കർത്താവ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. That is the Lord Jesus. പറഞ്ഞിട്ട് വന്നു. And he said, parakramashaliye, oh man of mighty valor, oh nee bhayapadanda, do not fear, bhayapaduna jilarodai devalma vilichu, this morning the spirit of God is speaking to those who are fearful. Hallelujah, ninne ariyunavanaya oru kartavu, there is a Lord who knows you. Hallelujah, gideon bhayapadunu enna arinjukondu avante adukalekku avante kudumbathilekku vannavanaya oru kartavu. Oh, knowing that Gideon is fearful, the Lord who appeared to him, nee edoru vishayathe kurichu bhayapadunuvo, what if we are issue are you fearful about? ഭയപ്പെടുത്തി നിൽക്കുന്ന വിഷയത്തിന് മുമ്പിൽ വിടുതലുമായിട്ടാണ് യേശു കടന്നു വരുന്നത്. This morning the Lord Jesus is revealing himself to give you deliverance over the issue that you are fearful of. Hallelujah. Praise God. ആമേൻ. നിന്റെ ഭയത്തെ മാറ്റുവാൻ. To remove your fear. യേശു കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. The Lord Jesus has come. യേശു കടന്നു വന്നിരിക്കുകയാണ്. The Lord Jesus has come. യേശു കടന്നു വന്നിരിക്കുകയാണ്. The Lord Jesus has come. ഏത് വിഷയവുമായി whatever issue it is. ആമേൻ. ഇതിന്റെ മേൽ ജയം എടുത്തുകൊള്ളുക. To take victory. ആമേൻ. ഗ്ലോറി ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളെ ശാസിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രനിലൂടെ ജയമെടുക്കുകയാണ്. ഓ ഗ്ലോറി ടു ഗോഡ്. Hallelujah. Glory to God. Hallelujah. Amen. Hallelujah. Oh, Jesus. ഇനിക്കറിയാം ഭയരെയും പലരെയും ഭയപ്പെടുത്തുകയാണ്. Oh, I know there are many individuals that are fearful. Hallelujah. Oh, Jesus. എങ്ങനെയായി തീരും കർത്താവേ? How will this end, Lord? എങ്ങനെ? How will this end? എന്നാൽ യേശു ഇവിടെ കടന്നു വന്നു. But the Lord Jesus is here. Hallelujah. Glory to God. യേശു കടന്നു വന്നു. The Lord Jesus. വലിയ വിജയമാണ്. That is a great deliverance. Hallelujah. Praise God. Praise God. ഒരു വാക്കുകൂടെ ഞാൻ അവിടെ പറയട്ടെ. Let me say one more word. ഈ യേശുവിനെ വേറൊരിടത്തൂടെ കാണുന്നുണ്ട്. We see the same Jesus appear somewhere. ഒരു വലിയ ചൂള ഉണ്ടാക്കി. One time Nebuchadnezzar made a great furnace. അവിടെ മൂന്ന് പേരെ ബന്ധിച്ചിട്ടു. And he put three people there to burn. അതിനുശേഷം മൂന്നാമത്തെ 25-ാം വാക്യത്തിൽ പറയുന്നു. And chapter 3 verse 25 of Daniel says. അവിടെ നാലാമത്തെ ഒരുവനെ കാണുന്നു. We see a fourth person appearing in the fire. മധ്യത്തിൽ നാലാമത്തെ ഒരുവനെ കാണുന്നു. We see a fourth person appearing in the middle of the fire. കർത്താവ് ഈ ചൂളയുടെ മധ്യത്തിലേക്ക് വന്നു. And that is the Lord Jesus who came down in that furnace. Hallelujah. Praise God. അമേ ചൂട് വർദ്ധിച്ചെന്ന് തോന്നുന്നു. Even though you think that heat is too much. വർദ്ധിപ്പിച്ചു. Even though it increased the heat. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ. Oh, if you look back into your life. ഒരുപക്ഷേ ചൂട് വർദ്ധിക്കുന്നു. Now the intensity of the heat is increasing. Your sickness is increasing. പ്രയാസങ്ങൾ വർദ്ധിക്കുന്നു. The struggle is increasing. അമേ ഇന്നുവൽക്കാലം ആ വർദ്ധിച്ചതിന്റെ മധ്യത്തിലാണ് നാലാമൻ ഇറങ്ങി വരുന്നത്. But in the midst of that intensity. Person, the Lord Jesus is coming down. Hallelujah. Glory to God. യേശു ഇവിടേക്ക് ഇറങ്ങി വരികയാണ്. Jesus is coming down here. Thank you Jesus. Glory, glory, glory. Thank you Jesus. Hallelujah. കർത്താവേ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. He's coming down in the families. അവരുടെ രോഗത്തിന്റെ മൂർദ്ധാവസ്ഥയിൽ ഇറങ്ങി വരണമേ. He's Lord coming down in the midst of the sickness. കുടിയിരിക്കുമ്പോൾ ഇറങ്ങി വരണമേ. When the tiredness is increasing, he's coming down. നിരാശവർദ്ധിച്ചിരിക്കുമ്പോൾ ഇറങ്ങി വരണമേ. When the struggles are increasing, he's coming down. Oh, glory. Glory. Hallelujah. ഉടാലാ രാമ സന്ദല. Glory to God. Hallelujah. Hallelujah! ഇറങ്ങി വരണമേ കർത്താവേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ അപ്പ. Hallelujah! Yes Lord, yes 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 yes. നിങ്ങളുടെ ശക്തിയുടെ കരം കൊണ്ട് ഇന്ന് വൽക്കാലം ഇറങ്ങി വന്നാട്ടെ, ഇറങ്ങി വന്നാട്ടെ. ഉടാലാരാമ സന്തലാദിയാലാരാമ അരുഗ വൈശാ രാജന ഹദ്ദലേ. Glory to God. Yes. അങ്ങയുടെ മഹത്വത്തോട് ഇറങ്ങി വന്നാട്ട് കർത്താവേ. Hallelujah. Yes, 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 yes. സുവേനോ നാമത്തില. Thank you Jesus. Thank you Lord. Yes. നന്ദി യേശുവേ. നന്ദി കർത്താവേ. Thank you Lord. നന്ദി അപ്പാ. Praise God.
ഇവിടെയും നമ്മൾ കാണുന്നത് ചുമന്ന കുതിരപ്പുറത്ത് കയറി ഒരുവൻ വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവന്റെ കൂടെ ഉള്ളവർ ആരാണെന്ന് അറിയാമോ? ഒരു വലിയ ആർമിയാണ്, ഒരു വലിയ സൈന്യമാണ്. എന്തിനാണെന്ന് അറിയാമോ? ഭൂമിയിലൊക്കെ ചുറ്റി നടന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിച്ചെടുക്കുവാൻ ദൈവം അയച്ചിരിക്കുന്ന ആർമിയാണെന്നാണ് ദൂതൻ വ്യാഖ്യാനിക്കുന്നത്. Lord is giving the interpretation Zechariah that this is the army that goes out throughout the world to bring into fruition the work of God. Amen, hallelujah. Amen. Am vegathil angottu vara. Let me move forward quickly. Ennittu ee doodanode oru chodikkunna oru chodyam undu. And then he asked the angel this a question. Adine 12th vakyathile ingane ezhuthirikkunna oru vakyam undu. 70 samvatsaram kurthu jerikkunna Jerusalemine യഹൂദ പട്ടണങ്ങളോടും എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും. Then the angel Lord answered and said, O Lord of hosts, how long will you not have mercy on Jerusalem and on the cities of Judah against which you were angry these 70 years? കുതിരപ്പുറത്തിരിക്കുന്നവൻ യഹോവയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 70 വർഷക്കാലം ഇസ്രായേൽ മക്കൾക്ക് കഴിയുമ്പോൾ രമ്യാവുകാന്തരം പറഞ്ഞ വചനമുണ്ട്. 29 ഈ ജനത്തെ 70 വർഷം കഴിഞ്ഞ് വിടുവിച്ചു കൊണ്ടുവരുമെന്ന്. കർത്താവേ, ദൈവമേ, നീ എത്രത്തോളം ക്രുദ്ധിച്ചിരിക്കുന്നു. The one that is riding on the red horse is now going to Jehovah God and saying, Lord, the prophet being reminded of what the words of the prophet Jeremiah that after 70 years they will come back. He's asking God, how much longer will you remain angry against the people of Israel? ആ ചോദ്യത്തിന് മുമ്പിൽ ദൈവം ഇങ്ങനെ മറുപടി പറഞ്ഞു. And in the midst of that question God answered. ആ അവരോട് പറ, ഞാൻ കരുണ കാണിക്കാൻ സമയമായി എന്ന്. Tell them it is time for me to show my mercy. ആശ്വാസവാക്കുകൾ അവരോട് പറയാൻ പറഞ്ഞു. Go speak the words of comfort. Hallelujah. ഇനി ആശ്വാസ വാക്കുകൾ എന്താണെന്ന് അറിയാമോ? What are the words of comfort? അതിൽ ഒരു വാക്ക്, ഒറ്റ കാര്യം മാത്രമേ ഇന്ന് പറയാൻ സമയമുള്ളൂ. This morning I'll have time to speak one of those things. അളവ് നൂല് കൊണ്ട് വരുന്നു എന്ന് അവരോട് പറയാൻ പറഞ്ഞു. He said one of the words of comfort that you should say is that I am coming with the measuring line. ഞാൻ ഇനി അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ ആദ്യം വായിച്ച ദർശനം അതാ. That's the verse we read in chapter 2. യേ സഖറിയാവ് തലപൊക്കി നോക്കിയപ്പോൾ. When Zechariah lifted up his hand. അളവ് നൂല് കൊണ്ട് വരുന്ന ഒരുവനെ കണ്ടു. He saw one coming with the measuring line. എന്താണ് മെഷറിംഗ് ലൈൻ കൊണ്ട് വന്നത്? Why is he coming with the measuring line? വന്ന് ജെറുസലേമിനെ അളന്നു. He's measuring Jerusalem. Oh glory. ഒരാൾ വന്ന് അളക്കുക എന്ന് പറഞ്ഞാൽ എന്താ? What does it mean when someone is measuring? നമ്മൾ എല്ലാവരും ഭവനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. മിക്കാറമ്മൾ എല്ലാവരും. We all know all people who have brought in houses. ഭവനം മേടിക്കുന്നതിന് ആ അതിന്റെ ക്ലോസിംഗ് ആവുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം ഓർഡർ ചെയ്യും, ഒരു സർവേ. And before we close the house when we buy it, we will ask them to do a survey. സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? What is a survey? ഒരാൾ വന്നിട്ട് ഇതെല്ലാം ചുറ്റും അളന്ന് റെഡിയാക്കിയിട്ട് പറയും, ഈ ഇത്രയും സ്ഥലം, ഈ കുറ്റി അടിച്ചിരിക്കുന്ന ഇത്രയും സ്ഥലം ഈ ആളിന്റെയാണ് ഇന്ന് മുതൽ. And this person will come and measure the borders and surroundings and say this area that is within these borders belongs to this person from this day forward. അതിന്റെ അർത്ഥം എന്താ? What does that mean? ഒന്ന്, ഓണർഷിപ്പ്. First is ownership. എന്ന് പറഞ്ഞാൽ യെരുശലേമിനെ ചുറ്റും അളന്നു നോക്കിയിട്ട് പറയാണ്, യെരുശലേം ഇന്ന് ശത്രുവിന്റെ കയ്യിലാ. It's right, because as ഒരു വിധത്തിൽ പറഞ്ഞാൽ he is seeing the measuring line, measure this, the Jerusalem is in the hands of the enemy. മറ്റുള്ളവരുടേതായ അധീനതയിലെ. It's under the control of other people. ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലാതെ പോലെ കിടക്കുകയാ. And it's lying there as if no one has any responsibility for that. എന്നാൽ ഒരുവൻ വന്നിട്ട് അതിനെ അളന്നു, അതിന് ചുറ്റും നടന്നിട്ട് അളന്നു അതിന്റെ പരിധി തീരുമാനിക്കും. But here we see one person is going around and measuring that place. Jesus. Hallelujah. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചിട്ട് വളരെ സമയം ദൈവത്തോട് ചോദി, കർത്താവേ, ഞങ്ങളുമായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താ ഇതിന്? I was reading with this verse and praying and asking God, what is the application of this to our lives? അളന്നതിന്റെ രണ്ട് പർപ്പസ് ഉണ്ട്. There are two purposes behind why the Lord was measuring. പറയുന്നുണ്ട്, ഞാൻ യെരുശലേമിനെ അളന്നിട്ട് അതിനകത്തില് അതിന് അവിടെ ആ നരമകിൽ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾക്ക് വളരെ ബഹുത്വം യെരുശലേം മൃഗങ്ങളും മനുഷ്യരും കൊണ്ട് നിറയുന്നതായ ഒരു അനുഭവം.
And it says there in verse 4, Jerusalem shall be inhabited as towns without walls because of the multitude of men and livestock in it. രണ്ട് കാര്യങ്ങൾ അവിടെ. Two things are mentioned there. ഒന്ന് അളന്ന് ഓണർഷിപ്പ് തീരുമാനിക്കുക മാത്രമല്ല. Not only does the measuring line determine the new ownership. രണ്ട് നമ്മൾ ഒരു സർവേ നടത്തി ഒരു സ്ഥലം നമുക്ക് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു എക്സ്പാൻഷൻ ഒരു പ്രോജക്റ്റ് ഒരു പ്രോസ്പെരിറ്റി അവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. And secondly we take a survey of a land and we obtain that land to eventually expand that and to do a project there or to prosper there. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന ചിലതിനെ അളക്കാൻ പോവുകയാണ്. യെരുശലേമിനെ അളന്ന് സ്വന്തമാക്കിയതുപോലെ യെരുശലേം ഇന്നൊരു ചെറിയ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം പറയുന്നു അതിന് മതിലില്ലാത്തതുപോലെ അതിന് വിസ്താരപ്പെടുത്തി അതിന് വിശാലത വരുത്തി ഞാൻ അതിന് ചുറ്റും ഒരളവ് നടത്താൻ പോകുകയാണ്. I'm going to make a new message. ഇത് ചില വ്യക്തികളോടുള്ള ദൂതാണ്. This body, this spirit of God is speaking to individuals. നിങ്ങൾ ഇന്ന് നിങ്ങളെ കാണുന്നുള്ളൂ. You are only seeing a small thing. ആമേൻ ഒരു ചെറുതായി കാണുന്നു. You are only seeing a small thing. എന്നാൽ ദൈവത്തിന്റെ അളവ് നൂല് വിസ്താരമായി വീഴുകയാണ്. God's measuring line is coming much farther. ചില കുടുംബങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആമേൻ വീട്ടിലുള്ള ചിലതിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ അളവ് നൂല് വീഴുകയാണ്. Oh God's measuring line is falling in the expansion of new families and new individuals. കുടുംബത്തിലുള്ള ചിലതിനെ കൂടെ ദൈവം ചേർത്ത് God is going to bring new family members and how many of you believe that this morning? Hallelujah. Glory to God. Amen. ഇന്ന് കാണാത്തതിനെ. Oh, what you don't see today. Amen. ദൈവം അളന്നുകൊണ്ടിരിക്കുക. God is measuring. ദൈവം വിസ്താരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. God is measuring. Hallelujah. ഉദാരബശംദനാമനാനഗസിയ. Yes. Oh, glory to God. Glory. Glory. ഓ ദൈവത്തിന്റെ സഭയോടായിട്ടുള്ള ദൂത. Oh, this is the message for the church of God. ചെറുതായിട്ട് കാണുന്നെങ്കിലും what you see as small. ദൈവം വിസ്താരത്തിൽ അളക്കുക. God is measuring with expansion. ദൈവത്തിന്റെ അളവ് വളരെ വലുതായിരിക്കും. God's measuring is much bigger than ഇത് ഞാൻ പോവുകയാണ്. It's going to expand. ആമേൻ സമൃദ്ധിയിലേക്ക്. It's going to expand. ആമേൻ glory to God. Hallelujah. ദൈവം അളക്കുകയാണ്. God is measuring right now. ദൈവം അളക്കുകയാണ്. Thank you, Jesus. Thank you, Jesus. Glory. എന്നിട്ട് പറഞ്ഞ കാര്യം കൂടെ പറയാ. Then he says like this. അളക്ക് മാത്രമല്ല. അപ്പോൾ ചോദിക്കും മതിലില്ലാതിരുന്നാലോ. Oh, but it's a place without a wall. അമേൻ ഇസ്രായേലിന്റെ ഏറ്റവും അഭിമാനം എന്ന് പറയുന്ന മതിലല്ലേ. What isn't the greatest prestige about Israelites were their walls. നാ ദൈവം പറയാ. But God is saying. വേണ്ട എൻ്റെ വർദ്ധന വരുമ്പോൾ. When no, there's no നിങ്ങൾ പണിയുന്ന മതിൽ വേണ്ട. But you don't need the wall. ഞാൻ തന്നെ തീ മതിലായിക്കൊള്ളാം. You don't need the wall when I expand it because I will be a fire wall. I will be a wall of fire. ദൈവം തന്നെ തീ മതിലായിക്കൊള്ളാം. God himself will be a wall of fire. Hallelujah. Praise God. Praise the Lord. നമ്മൾ വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻസ് മാറ്റാനാ പറയുന്നത്. This morning God is telling us to remove the limitations that we ourselves are building. God will be a wall of fire. അങ്ങനെ വന്നാലുള്ള ഗുണം എന്താണെന്നറിയോ? What is the goodness of that? ഈ മതിൽ മാറേണ്ടുന്നതിനനുസരിച്ച് മാറിക്കോളും. And as it needs to move, this wall of fire will move. തെളിവുണ്ടോ? Is there any proof of that? ആമേൻ പുറപാട് പുസ്തകത്തിലേക്ക് നോക്കിയാ മതി. Just look in the book of Exodus. ഒരൊറ്റ pillar of fire നെ അവിടെ കാണുന്നുണ്ട്. We only see one pillar of fire. ആമേൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു തീ and it is a wall of fire for the children of Israel. ഈ മതിലിന്റെ പ്രത്യേകത. But the uniqueness of that wall of fire. അത് ചലിച്ചുകൊണ്ടിരിക്കുന്ന മതിലാണ്. That is a moving wall of fire. Hallelujah. Praise God. ആ മതിൽ എന്തിനു വേണ്ടിയാണ്? What is that wall of fire doing? അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. It is serving as their protection. രണ്ട്. Second. അവരെ ഗൈഡ് ചെയ്യുക. It is guiding them. മൂന്ന്. Third. ആ മതിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയും യഹോവ ഇവരോട് കൂടെ ഉണ്ട്. Others will see that wall of fire and say Jehovah God is with them. Praise God. ഇതാണ് തീമതിലിന്റെ പ്രത്യേകത. This is the uniqueness of the wall of fire. തീമതിലിന്റെ പ്രത്യേകത. This is the wall of fire of God. Hallelujah. Praise God. ദൈവം തന്റെ ജനത്തിനു ചുറ്റും തീമതിലായി മാറുക. God himself will be a wall of fire around his people. ആ മതിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ എക്സ്പാൻഷൻ വരുന്നതിനനുസരിച്ച് മതിൽ മാറിക്കൊണ്ടിരിക്കും. And that wall as it expands will go broader and broader. Hallelujah. Praise God. ഇനി അതിനതില then the next thing. ഒന്നുകൂടെ പറയട്ടെ. Let me say.
amma adinde mathyathil deivam mahutvam edukkum. In the midst of that, God, the glory of God will be there. Njan adinde naduvil mahutvamayirikkum. And I will be the glory in her midst. In Israel Jerusalemine onnu nokiye, we look at Jerusalem now. Ellavarkum valare puchamayi thodu. The people in this time have such a low shame regarding Jerusalem. Ennal തീമതിലായി ദൈവം വന്നിട്ട് ദൈവം അതിന്റെ ഇടയ്ക്കിൽ മഹത്വം എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെന്താ? But when God puts a wall of fire around that and his glory is in the midst of that, then what happens? അവിടെ മഹത്വം എടുത്തു കഴിയുമ്പോൾ, God, when God takes glory, ഞാൻ എന്നെ പറഞ്ഞു അവസാനിപ്പിക്കാനായിട്ട് പറയാം. Let me say and conclude here. അവിടെ അതിന്റെ 8 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read verse 7 and 8, ദൈവം മഹത്വം എടുക്കുമ്പോൾ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നു. When he, God takes glory, he overcomes the enemy. എന്നിട്ട് പറയും, ദൈവം തന്നെ പറയുകയാണ്, and then God himself says, ഇനി യെരുശലേമിനെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടും. Now anyone who touches Jerusalem is touching the apple of my eye. ഓ, ഇതുവരെ യെരുശലേമിനെ ശത്രുക്കളും മെതിക്കുകയായിരുന്നു. Now until now the enemy has been coming after Jerusalem. അവരെ ഓരോരുത്തരും അവരവരുടെ ഭാഗം എല്ലാ നഷ്ടങ്ങളും വരുത്തി. And each group brought great loss and damage to Jerusalem. ഇനി ഉണ്ടല്ലോ. But now moving forward, യെരുശലേമിനെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടും. The one who touches Jerusalem is touching the apple of my eye. സയൻസ് അറിയാവുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി അല്ലേ പ്യൂപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയുന്നത്? ഞാനീ പോകുന്ന വഴിയിൽ എന്റെ കയ്യലോ കാലിലോ എവിടെങ്കിലും ഒന്ന് തൊട്ടാൽ പെട്ടെന്ന് ഞാൻ അറിയത്തില്ല. And if something just falls and touches my hand or somewhere else, I won't immediately recognize it. കാരണം എന്നെ എവിടെ തൊട്ടാലും ആ മെസ്സേജ് തലയിൽ എത്തണം. Because wherever it is touched, that message must go back. എന്നാലേ ഞാൻ റെക്കഗ്നൈസ് ചെയ്യൂ, എന്നാലേ ഞാൻ തിരിച്ചറിയൂ. But I will eventually recognize it. ആ, പക്ഷേ കണ്ണിൽ തൊട്ടിട്ട് തല അറിയാതിരിക്കുന്ന ഏതെങ്കിലും സന്ദർഭം? But is there any situation where something falls in the eye and that we go without recognizing it? കണ്ണിൽ തൊട്ട immediately reaction, we see an immediate reaction when something falls in our eye. എന്ന കണ്ണിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാ, but some uniqueness about the eye, മറ്റുള്ള ഇനതര ബല ഒന്നുമില്ല. It doesn't have as much strength as the other parts of the body. തൊട്ട കരയാനേ അറിയാ. Once you touch it, you just begin to cry. നമ്മളുടെ ജീവിതത്തോടൊന്ന് ബന്ധപ്പെടുത്തി നോക്കിയേ, when we compare that with our life, ചിലപ്പോ നമുക്ക് കരയാനേ അറിയാ. All we know how to do is cry. നമുക്ക് പ്രതികരിക്കാൻ അങ്ങനെയേ പറ്റൂ. And that's all that we can do. നമുക്ക് ബലമില്ല. We have no strength. പക്ഷേ ദൈവം പറയുന്നു, but God is saying, എന്നെ അവരെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടും. നമ്മളോടായിട്ട് ദൈവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ പലപ്പോഴും നമ്മളെ നമ്മുടെ വേദനയോ നമ്മുടെ ഭാരങ്ങളോ നമ്മളെ മറ്റുള്ളവരോ അല്ലെങ്കിൽ ജോലിയിലോ ആരെങ്കിലും ഒക്കെ നമുക്ക് തരുന്നതായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളാണ്, നമ്മളത് വളരെ ഭാരത്തോടെ ഏൽക്കുമ്പോഴും ദൈവത്തിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ കൺമണിയെ തൊടുന്നത് പോലെയാണ്. And when we are in different situations, whether it be at work or other places, and people are giving us a hard time and we don't know really what to do, this morning God's Holy Spirit is reminding us that they are touching the apple of his eye. എന്റെ കൺമണിയെ തൊടുന്നതിന് ഒരിക്കൽ പൗലോസ് അപ്പോസ്തലന് ശൗലായിരുന്നപ്പോൾ അവൻ തന്റെ മക്കളെ തൊടുവാനായിട്ട് ഒന്ന് പോയി. And we one time we see in the life of Apostle Paul, before he converted, was a Saul, he was going after the children of God. തന്റെ മക്കളെ ദൈവത്തിന്റെ കൺമണിയാണോ എന്നുള്ളതിന് തെളിവ് അവിടെയുണ്ട്. And that is the proof that the children of God are the God's apple of his eye. ആമേൻ. നമ്മൾക്ക് ഭാരപ്പെടണ്ട, we don't need to be burdened. നമ്മൾ കർത്താവിന്റെ കൺമണിയാണ്, we are the apple of his eye. നമ്മളെ തൊടുന്നവൻ ദൈവത്തെ തൊടുന്നതിന് തുല്യമാണ്. Touches God. Alleluia. ഈ ദിവസങ്ങളിൽ ആശ്വാസം കണ്ടെത്താനും നമുക്ക് ഇടയാകട്ടെ. This morning let us find comfort. ദൈവം നമ്മളോട് പറയുന്ന ഒരു വാഗ്ദത്തമാണ്. That is a promise given to us. മകളെ മകനെ ഭാരപ്പെടണ്ട. Oh son and daughter, do not be burdened. ആമേൻ. നിങ്ങൾ എൻ്റെ കൺമുമ്പിൽ നിങ്ങൾ എൻ്റെ കൺമണിയാണ്. You are the apple of my eye. നിങ്ങൾ എൻ്റെ കൺമണിയാണ്. You are the apple of my eye. നിങ്ങളെ ആർക്കും തൊടുവാൻ കഴിയില്ല. No one can touch you. എൻ്റെ അനുവാദമില്ലാതെ ആർക്കും തൊടുവാൻ കഴിയില്ല. No one can touch you without my permission. ഇന്ന് മുതൽക്കാലം ആ വാക്കുകൾ നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ. That these words bring comfort to us. എൻ്റെ കർത്താവ് ഒന്നുകൂടെ പറയുന്നു. Lord continues on to say like this. ആ ദർശനത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു. The last part of that vision is സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിക്ക. അതിന്റെ 10-ാം വാക്യം, സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും, യഹോവയുടെ അരുളപ്പാട്, അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും, ഞാൻ നിന്റെ മധ്യേ വസിക്കും. Verse 10 onwards says like this, sing and rejoice, O daughter of Zion, for behold, I am coming and I will dwell in your midst, says the Lord. Many nations shall be joined to the Lord in that day, and they shall become my people.
ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമാണ്. That is a message given to Israel. അത് നമുക്കുള്ള ഒരു ദൂതൻ. But that is a message for us today. എന്താ പറഞ്ഞെന്ന് അറിയാമോ? What is he saying? നിങ്ങളെ ഞാൻ വന്ന് നിങ്ങളുടെ മധ്യ വസിച്ചു കഴിയും, നിങ്ങളോടൊപ്പം ജനമായി തീരും. നമുക്ക് ജാതികൾ ജനമായി തീരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നാൽ. We want the Gentiles to come out and worship with us here. The glory of God must first come here. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. Let that be our desire in the presence of God these days. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, when we come together, ആമേൻ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു കഴിഞ്ഞാൽ, when the glory of God is revealed, ഈ ദേശത്തു ദൈവ മഹത്വം വെളിപ്പെട്ടു, when the glory of God is revealed, ദൈവം ഡലവേറിനെ ഒന്ന് അളന്നു മുറിച്ച് അതിന്റെ മധ്യത്തിൽ ദൈവം വസിക്കുമ്പോൾ, oh when God measures the state of Delaware and begins to dwell in the midst of that, ദൈവം നമ്മുടെ ഈ ദൈവത്തിന്റെ സഭയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, when God begins to come down in our church, ദൈവത്തിന്റെ മഹത്വം, when the glory of God is revealed, വെളിയിലുള്ള ജാതികൾ വന്ന് ദൈവജനമായി, all the other nations that are outside will come in and join us. അത് നമ്മളോടുള്ള ഒരു വാഗ്ദത്തമായിരിക്കും. That is a promise given to us today. ഇനി നിവർത്തിക്കാനുള്ള ഒരു വാഗ്ദത്തം. That is a promise that is yet to be fulfilled. അവിടെ പറയുന്നു, ഇതാ ഞാൻ വരുന്നു. He says, I'm coming quickly. ഞാൻ നിങ്ങളുടെ മധ്യ വസിക്കും. I will dwell. അതെന്നാ സംഭവിക്കുന്നത്? When did that happen? വാമേൽ വെളിപാട് 21 അധ്യായത്തിലേക്ക് നോക്കുക. Revelation chapter 21 says like this. ദൈവത്തോ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. Oh how the God dwells among the അവൻ അവരുടെ മധ്യ വസിക്കുന്നു. അമ്മൻ അവരുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നു. കർത്താവ് ഇറങ്ങി വന്ന് വസിക്കുന്നു. Oh God will come down and dwell. അതാണ് ഏറ്റവും വലിയ നിവർത്തി. That is the greatest fulfillment. അതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. That's what we're waiting for. എന്നാൽ ആന്ത്യമ നിവർത്തിക്ക് മുമ്പായിട്ട് ഒരു നിവർത്തീകരണം നമ്മുടെ ഇടയിൽ ഇന്ന് നടക്കണമെന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടണം. But until that perfect completion comes, the fulfillment that is supposed to happen in our life is that the glory of God should be dwelling amongst us. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ, and as the glory of God is revealed, hallelujah, എല്ലാ കാര്യങ്ങളും സാധിക്കും. All things will then take place. ദൈവം നമ്മുടെ മധ്യത്തിൽ മഹത്വത്തോടെ ഇറങ്ങണമെങ്കിൽ, when God wants to come down with the glory, hallelujah, നമ്മൾ ഒരു കാര്യം മാത്രം, we must remember what thing, ദൈവത്തിലേക്ക് മടങ്ങി വരണം. We must come back to God. ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരണം. We must come back to God. ആമേൻ. നമ്മളും ദൈവവുമായിട്ട് എന്താകലം ഉണ്ടെന്ന് ഇന്ന് മുതൽക്കാലം ഒന്നുകൂടി നോക്കാം. This morning let's look at how much of a gap there is between us and God. എവിടെയെങ്കിലും അകലം ഉണ്ടെങ്കിൽ, if there's any gap, എവിടെയെങ്കിലും അകലം ഉണ്ടെങ്കിൽ, if there's any gap, പ്രാർത്ഥനയിൽ അകലം ഉണ്ടെങ്കിൽ, a gap in our prayer life, fellowship ൽ അകലം ഉണ്ടെങ്കിൽ, a gap in our fellowship, സ്നേഹത്തിൽ അകലം ഉണ്ടെങ്കിൽ, a gap in our love, ആമേൻ. എല്ലാം ഒന്ന് മാറ്റുവാൻ, oh to remove all, അതൊന്ന് കുറയ്ക്കുവാൻ, to change that, ഇന്ന് മുതൽ നമ്മൾക്കിടയാകട്ടെ. Let God help us.